ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നു അല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോഡി വൈറ്റനിങ് ഓയിലാണ്. നമ്മുടെ ശരീരം മുഴുവൻ നിറം വയ്ക്കാനായിട്ട് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു നല്ലൊരു ഓയിലാണ് കേട്ടോ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, വലിയ ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ മക്കൾക്കും യൂസ് ചെയ്യാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മെമ്പേഴ്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓൺ ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ബീട്രൂട്ടാണ് കേട്ടോ. ഈ ബീട്രൂട്ട് വെച്ചാണ് ഇന്ന് നമ്മൾ ബോഡി വൈറ്റനിങ് ഓയിൽ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ശരീരം മുഴുവൻ നല്ല രീതിയിൽ തന്നെ നിറം വയ്ക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. അതുമാത്രമല്ല, ആൻറ്റി ഏജിങ് റിങ്കിൾസ് ഇവയെല്ലാം തടയാനും നമ്മുടെ യുവത്വം നിലനിർത്താനും ഏറ്റവും അധികം യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒത്തിരി വലിച്ചു നീട്ടി വീഡിയോ വലിയ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ബീട്രൂട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബീട്രൂട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചേരുന്നതാണോ എന്ന് കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ സ്കിന്നിന് യോജിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വലിയ ജാറിലേക്ക് മാറ്റാം. കാരണം നമ്മളിത് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വലിയ ജാറാണ് നല്ലത്. നമ്മൾ മിക്സ് ചെയ്യാൻ സ്പൂണും കൊണ്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മാത്രം നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടും. അപ്പം നമ്മളിതാ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ കുറച്ച് തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് എൻ്റെ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒരു തണുപ്പൻ കാലാവസ്ഥയാണ് കേട്ടോ അവിടെ. അതാണ് ഇങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ ഈ അരച്ചെടുത്ത മിക്സിനെക്കാട്ടിലും കുറച്ചും കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. എൻ്റെ കൈയിനും അത്യാവശ്യം നല്ല രീതിയിൽ കളർ പിടിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിത് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളിനി ഇത് ഗ്യാസിൽ വെച്ചൊന്ന് കാച്ചിയെടുത്താൽ മതി. നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് തന്നെ വലിയ താമസമൊന്നുമില്ല, വേഗം തന്നെ ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് അരച്ച് ഒരു ദിവസം രാത്രി വെച്ച് പിറ്റേ ദിവസം ചെയ്താലും നല്ലതാണ് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ തന്നെ ഒരു ഫേസ് പാക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ടായിരുന്നു അത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ടുവെക്കൂ കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ വേറെയും ബോഡി വൈറ്റനിങ് ഓയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്ന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ. നേരത്തെ പേസ്റ്റാക്കി എടുത്തപ്പോൾ നല്ല കളറ് തോന്നിയില്ലേ. പക്ഷേ നമ്മളിത് കാച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ കിട്ടുക. നല്ല ഗ്ലോയിങ്ങും ഷൈനിങ്ങും ഒക്കെ കിട്ടാനുള്ള ഒരു അടിപൊളി ഓയിലാണ്. എല്ലാവരും തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.